ജപ്പാനിലെ തൊച്ചുകി പ്രിഫെക്ചറിലുള്ള ചെറിയൊരു സിറ്റിയാണ് നിക്കോ. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഷിൻക്യോ ബ്രിഡ്ജ്, ജൂസൻ ജില്ലേ, പിന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ടെമ്പിൾസും ഷ്രൈൻസുമാണ്. തോബു നിക്കോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. ഇവിടെ നിന്ന് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ട് ബസ്സുണ്ട്. അതിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ് ആദ്യം പോകുന്നത്. ഇവിടെ പ്രധാനമായും രണ്ട് ഷിൻടോ ഷ്രൈൻസും ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളും ഉണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള 103 കെട്ടിടങ്ങളെയും നാഷണൽ ട്രഷർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് തയ്യൂയിൻ ടെമ്പിൾ. തയ്യൂയിൻ എന്ന് അറിയപ്പെടുന്നത് മൂന്നാമത്തെ തോക്കുകാവ ശോകനായ ലമിത്സുവിൻ്റെ മൗസോളയമാണ്. ഇത് തൊട്ടടുത്തുള്ള തോഷുകു ഷ്രൈനിൻ്റെ അതേ രൂപകൽപ്പനയിൽ നിർമ്മിച്ചതാണ്. തോക്കുകാവ ലിയാസുവിൻ്റെ ചെറുമകനാണ് ലമിത്സു. ചെറുമകന് തന്നോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും കാരണം തൻ്റെ തോഷുകു ഷ്രൈനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ ഈ മനോഹരമായ തയ്യൂൻ ടെമ്പിൾ നിർമ്മിച്ച് നൽകി. ഇവിടെ ഒരുപാട് മനോഹരമായ ഗാർഡൻ ലാൻറ്റൻസ് ഉണ്ട്. ഇരുവശത്തുമായി രണ്ട് ബെൽ ടവറും കാണാം. ഈ കാണുന്നതാണ് യാഷാമോൻ ഗേറ്റ്. ഇതുപോലുള്ള ഒരുപാട് കവാടങ്ങൾ കടന്നു വേണം തയ്യൂയിൻ മെയിൻ ഷൈൻഡോട്ട് എത്താൻ. ഇതെല്ലാം ജപ്പാനിലെ നാഷണൽ ട്രെഷേഴ്സിൽ ഉൾപ്പെടുന്നവയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹോൾ. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല. ജപ്പാനിലെ മറ്റുള്ള ടെമ്പിൾസിലെല്ലാം ഷൂസ് അലോഡായിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് വളരെ സൈലൻ്റായ പ്രയർ ഹോളായിരുന്നു. ഇവിടെയുള്ളവർ ഇതുപോലെ അവരുടെ വിഷസ് വുഡൻ പീസിലും എഴുതിയിട്ട് ഹാങ് ചെയ്തിടും. അടുത്ത് നമ്മൾ പോകുന്നത് ഫുതാറാസാൻ ജിൻജ ഷ്രൈനിലോട്ടാണ്. ജപ്പാനിലെ ടെമ്പിൾസിലൊരു ചടങ്ങാണ് ഒമികുജി. ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ്. ആദ്യം തന്നെ 100 yen ഇട്ടിട്ട് ഒരു ബോക്സ് ഫുൾ ഓഫ് സ്ട്രിപ്സിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കും. ആ സ്ട്രിപ്പിൽ ഗുഡ് ലക്ക് ആണെങ്കിൽ അത് അവർ വീട്ടിൽ കൊണ്ടുപോകും, ബാഡ് ലക്ക് ആണെങ്കിൽ ടെമ്പിളിൽ തന്നെ കെട്ടിയിട്ടിട്ട് പോവും. ജപ്പാനിലെ ടെമ്പിൾസിൽ ഇങ്ങനെയാണ് ദൈവത്തിന് തൊഴുന്നത്. ആദ്യം നമ്മൾ കാണിക്കയിടും, പിന്നെ വെല്ലുണ്ടെങ്കിൽ അതടിക്കും. ആദ്യം 2 ക്ലാപ്പ് ചെയ്യും, എന്നിട്ട് 2 ബോ വിഷ് പറയും, എന്നിട്ട് ഒന്നും കൂടെ ബോ ചെയ്യും. ഈ കാണുന്നതാണ് ഒമികുജി സ്ട്രിപ്സ് എടുക്കുന്ന ബോക്സസ്. ഇതിപ്പോ അടുത്ത ദിവസത്തേക്ക് ഫിൽ ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോ കാണുന്നത്. ഇവിടെയും വിഷസ് എഴുതിയിട്ടുള്ള യമ കാണാം. അടുത്ത് വിസിറ്റ് ചെയ്തത് റിനോജി ടെമ്പിൾ ആണ്. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ 3 ഗോൾഡൻ ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഉണ്ട്. നിക്കോയിൽ ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത സോതോ സന്യാസിയാണ് ഈ ടെമ്പിൾ ഇവിടെ സ്ഥാപിച്ചത്. നിക്കോയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ തോഷുകു ഷ്രൈനാണ് അടുത്തത്. എഡോ പീരിയഡിലുള്ള ഫസ്റ്റ് ശോകനായ തോക്കുകാവ് ലിയാസുവിനെയാണ് ഇവിടെ വർഷിപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ട തയ്യൂയിൻ ടെമ്പിൾ നിർമ്മിച്ച് നൽകിയത് തോക്കുകാവ ലിയാസു ആണ്. ലിയാസുവിൻ്റെ ചെറുമകനായ ലമിത്സു ആണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ടെമ്പിളിനെ അതിമനോഹരമാക്കി മാറ്റിയത്. ഈ ടെമ്പിളിൻ്റെ പറക് വശത്തൂടെ തോക്കുകാവ് ലിയാസുവിൻ്റെ ടോംബിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വഴിയുണ്ട്. ഈ ടെമ്പിളിൻ്റെ അപ്സൈഡ് ഡൗൺ പില്ലറും സ്ലീപ്പിംഗ് ക്യാറ്റും വളരെ ഫേമസ് ആണ്. ഒരുപാട് കാർവിങ്സ് ഉള്ള ഈ ടെമ്പിളിൽ 3 മങ്കീസിൻ്റെ കാർവിംഗ് വളരെ ഫേമസ് ആണ്. ഈ കാർവിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹിയർ നോ ഹീവിൽ, സീ നോ ഈവിൽ, സ്പീക്ക് നോ ഈവിൽ എന്നാണ്. നിക്കോയിലെ ഫസ്റ്റ് ഡേ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. സെക്കൻഡ് ഡേയിലത്തെ വിശേഷം മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ. ബൈ ബൈ.